ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ആവശ്യമുള്ളത് ക്യാരറ്റും പിന്നെ മുരിങ്ങക്കായ പിന്നെ തക്കാളി പച്ചമുളക് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ക്യാരറ്റ് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, മുരിങ്ങക്കായ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി വലിയ 1 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പരിപ്പ് ആവശ്യമുണ്ട്. ഏത് പരിപ്പായാലും കുഴപ്പമില്ല, ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പാണിത്. ആദ്യം ഈ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞു വെച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയുള്ളത് നമ്മുടെ തക്കാളിയാണ്. ആ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. അപ്പോൾ ആ കുക്കറിലുള്ള ആ ഒരു ക്യാരറ്റിൻ്റെയും മുരിങ്ങക്കായൻ്റെ ഒക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്കറിലിട്ട് അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറ് അടുപ്പിലേക്ക് വെച്ച് നമുക്ക് 2 വിസിൽ അടിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാനിതാ 3 പിടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതിലേക്കുള്ള ഒരു 3 പിടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു 4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 മുതൽ 3/4 ടീസ്പൂൺ ആ ഒരു അളവിൽ ചെറിയ ജീരകം കൂടി ഇടുന്നുണ്ട്. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഈ തേങ്ങ അരയുന്ന വിധത്തിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ അരച്ചെടുക്കണം. നല്ല പോലെ അരച്ചെടുത്ത ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ നല്ല പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിലുള്ള വിസിലെല്ലാം പോയി കഴിഞ്ഞ് ഞാനിത് കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റും പിന്നെ തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആ മുരിങ്ങക്കായ അരിഞ്ഞ് വെച്ചിട്ടുള്ള തൊലിയെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചിട്ടുള്ള ആ മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുരിങ്ങക്കായും ആ പരിപ്പും ക്യാരറ്റും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. മുരിങ്ങക്കായ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ആ വിധത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങക്കായ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല ഉടഞ്ഞു പോകരുത് എന്ന പാകത്തിന് വേവുന്ന വിധത്തിലാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്രത്തോളം വെള്ളം ഒഴിക്കണമെന്ന് ഓരോരുത്തരും ഇഷ്ടമനുസരിച്ച് ചെയ്യാം. നന്നായിട്ട് കട്ടി വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. കട്ടി കുറച്ച്, കറിയാണ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ഒക്കെ വെള്ളം ഒഴിച്ച് നീട്ടി കൊടുക്കാം. കറിയിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കുക. ഒരു 2-3 തവണ ആയിട്ട് പതിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് അടുത്ത് ഇളക്കുന്ന സമയത്ത് ചിലപ്പോൾ പിരിയാനായ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒട്ടും പിരിയാതെ തന്നെ കറി നമുക്ക് കിട്ടും ചെയ്യും. ഇപ്പം നമ്മളുടെ ഈ ഒരു കറി 2-3 തവണയായിട്ട് അടച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പും പാകത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കറി വറവിട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാത്രം കടുക് പൊട്ടിച്ചാൽ മതി. കടുക് പൊട്ടി നന്നായിട്ട് വരുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഒരു 4 എണ്ണം ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണക്കമുളക് ഇല്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റും ഒരു കാണാൻ ഭംഗിയുമാണ്. പിന്നെ വറവിട്ട് ഉടനെ തന്നെ നമ്മളൊരു
3 മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കാം. അതിനുശേഷം തുറന്നാൽ മതി. അപ്പോൾ നമ്മൾ ആ വറവിട്ടതിൻ്റെ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ നമ്മുടെ കറിക്ക് നന്നായിട്ടുണ്ടാവും. അത് ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളിതുപോലെ 2 മിനിറ്റ് അടച്ചു വെക്കുക. അതിനുശേഷം തുറന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റും ഒരു സ്മെല്ലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു. അസ്സലാമു അലൈക്കും.